ഇസ്രയേലിന് നേരെ യുദ്ധഭീഷണി മുഴക്കി ഇറാൻ. ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇസ്രയേൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾക്കു വേണ്ടി 500 കോടി ഷെക്കൽ, അതായത് ഏതാണ്ട് 11,700 കോടി രൂപ വകയിരുത്തി എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാണ് തെഹ്റാനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ ഇസ്രയേലിന് വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി അലി ഷംഖാനി വ്യക്തമാക്കിയത്. ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇറാനെതിരെ യുദ്ധത്തിനായി 180 കോടി ഡോളർ വകയിരുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ തീർക്കാൻ ഇതിലും വലിയ തുക ഇസ്രയേലിന് വേണ്ടിവരും എന്നായിരുന്നു ഷംഖാനിയുടെ ട്വീറ്റ്. ലക്ഷ്യമിട്ടവരിലേക്ക് ഈ സന്ദേശം അർത്ഥവ്യത്യാസമില്ലാതെ എത്തണമെന്ന് ഉറപ്പിനായി ഇംഗ്ലീഷിനു പുറമെ ഫാർസി, അറബിക്, ഹീബ്രു ഭാഷകളിലും അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന് എന്തു തരത്തിലുള്ള മറുപടിയാണ് നൽകുക എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇറാൻ നൽകിയിട്ടില്ല. ഇസ്രയേൽ ഏറെക്കാലമായി ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും ഇതും ഇറാൻ നിഷേധിക്കുകയാണ്. ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളുടെ വൻ ശേഖരമുണ്ട് ഇറാന്. ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇത്തരം മിസൈലുകൾ ഇസ്രയേലിനെ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇസ്രയേലിന് സമീപത്ത് ഇറാന്റെ സഖ്യകക്ഷികളെന്ന് വിശേഷിപ്പിക്കാവുന്ന പലരുടെയും സാന്നിധ്യവുമുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള ഭീകരരും സിറിയൻ സർക്കാരും ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ്. യുദ്ധ സാഹചര്യത്തിൽ ഇവിടെ നിന്നെല്ലാം ഇറാന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. 2022 1,750 കോടി ഡോളറിന്റെ പ്രതിരോധ ബജറ്റിന്റെ ഭാഗമായാണ് 150 കോടി ഡോളർ ഇറാൻ യുദ്ധത്തിനായി ഇസ്രയേൽ നീക്കിവച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകളുള്ളത്. പോർവിമാനങ്ങൾ മുതൽ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ഡ്രോണുകളും ഭൂഗർഭ അറകളെ തകർക്കുന്ന പ്രത്യേകം ആയുധങ്ങൾ വരെ യുദ്ധ സന്നാഹത്തിനായി ഇസ്രയേൽ ഒരുക്കുന്നതായും കരുതപ്പെടുന്നു. അണുവായുധം നിർമ്മിക്കുന്നതിൽ നിന്നും ഇറാനെ തടയാൻ ഒരു യുദ്ധമല്ലാതെ പോംവഴിയില്ലെന്നാണ് ഇസ്രയേൽ ധനകാര്യമന്ത്രി അവിഗ്ഡോർ ലിബർമാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. 2015 ആണവ കരാർ ഇറാൻ ലംഘിക്കുകയാണെങ്കിൽ എല്ലാ മാർഗങ്ങളും മുന്നിലുണ്ടെന്നാണ് ഈ മാസം ആദ്യം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത്. തങ്ങൾക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയില്ലെന്നാണ് ഇറാൻ പരസ്യമായി ആവർത്തിക്കുന്നത്. ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ ഇസ്ലാമിക നിയമങ്ങൾ അനുവദിക്കുന്നില്ല എന്ന വിശദീകരണം ഇറാന്റെ ആത്മീയ നേതാക്കൾ പോലും നൽകിയിട്ടുണ്ട്. അതേസമയം UN ആണവായുധ നിരീക്ഷണ സമിതി പോലും നാണം കെട്ട ഇരട്ട നിലപാടുകളാണ് ഇക്കാര്യത്തിൽ ഇറാനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.